Welcome back to my YouTube journey. This is Thejathangu and you're watching Thejathangu Diaries. Appam idoru challenge video aanu and enikku oru karyam parayanundu. Njan ethum kooda personally ishtapedunnathum enjoy cheyidum cheyyamona challenge aanu idu. Because idoru dairy milk eating challenge aanu. എൻ്റെ രൂഹത്തിൽ ഡയറി മിൽക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ ഈ ചലഞ്ച് ഞാൻ ചെയ്യാൻ ആക്ച്വലി ചേച്ചിനെ വിളിക്കാമെന്ന് വിചാരിച്ച്. അവൾക്കാണെങ്കിൽ ചോക്ലേറ്റിനൊന്നും തീരെ ഇഷ്ടമല്ല, ഡയറി മിൽക്ക് ഒന്നും അവൾക്കൊന്നുമല്ല, അവൾക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു പ്രത്യേക വർഗമാണ് അവൾ. ഞാൻ അങ്ങനത്തെ മനുഷ്യന്മാരൊന്നും കണ്ടില്ല കേട്ടോ. അവളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ചേച്ചിയുടെ ക്യാമറ പിന്നെ നോക്കുന്നുണ്ട് അവള്. സോ ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് ഇഷ്ടമുള്ള ഒരാളോടൊപ്പം ചെയ്താലേ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ദേ ഈ ചിക്കുവിൻ്റെ കൂടെ ചെയ്യണോ അതോ ടീൻ്റെ കൂടെ ചെയ്യണമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പം ചിക്കു ചെറിയ ചെക്കനല്ലേ, അവനെങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പറയാൻ പറ്റുക. അപ്പം ഞാൻ വിചാരിച്ചു ടീൻ്റെ കൂടെ ചെയ്യണം. അവളാവുമ്പം ഞാനും അവളും വളവളാ സന്തോഷം ഭയങ്കര വഴക്കാണ് എപ്പോഴും. അപ്പോൾ അവളോടൊപ്പം ചെയ്താൽ ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഇനി ഇത് കഴിഞ്ഞ് തന്നെ ചിക്കുന് ഡയറി മിൽക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബാലൻസ്. അതുകൊണ്ട് അവനിങ്ങനെ ശാന്തതയോടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവൻപോൾ ബഹളമൊക്കെ ഉണ്ടാക്കും. അവൻ സൈറ്റ് അടിക്കാൻ പഠിച്ച സോപ്പിടണമെങ്കിൽ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കല്ലേ പതിവ് ഇപ്പം. അപ്പം നമുക്ക് വൈകിക്കാതെ വേഗം ചലഞ്ചിക്ക് പോവാലോ. മതി ആ അപ്പം ടീക്ക് ഇവൾക്കും ഏറ്റവും ഇഷ്ടം എന്താണ്, വേറെ ഞാൻ എന്ത് വീഡിയോ എടുക്കാൻ വിളിച്ചാലും അവൾ പോയിട്ടില്ല, ഭയങ്കര മടിയാണ്. പക്ഷെ ഡയറി മിൽക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തൊരു എക്സൈറ്റ്മെൻറ്റാണ്. അപ്പം ഇതെൻ്റെ കസിനാണ് ടിയ. ഹായ്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചെടുത്താണ് കസിൻ ടി ആറുമ്പോൾ ഹായ് എന്നൊക്കെ പറയാം. അപ്പം ഞങ്ങൾ മൂന്നെണ്ണം കുറച്ച് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, അവളുടെ അവിടുത്തെ മൂന്നെണ്ണവും എൻ്റെ അടുത്ത് മൂന്നും. കാരണം അവൾക്ക് ഈ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മാത്രം അല്ല അവളുടെ മാത്രം തുറന്നാൽ അത് എനിക്കൊരു ദേഷ്യം വരുമല്ലോ. അപ്പം ഞാൻ എൻ്റെയും തുറന്ന് വെച്ചു. അപ്പം ഞങ്ങൾ ടൈം സെറ്റ് ചെയ്യുന്നത് 5 മിനിറ്റ്സ് വെക്കാന്നാ വിചാരിച്ച്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട 4. നമുക്ക് നിറയെ തിന്നാം, കാരണം കളി കഴിഞ്ഞാൽ ബാക്കി ചിക്കനും ചേച്ചിക്കും ആണല്ലോ. അപ്പം നമ്മൾ 4 മിനിറ്റ്സ് ടൈമറ് വെച്ചു, കാണണ്ടോ. ഓക്കെ, ആക്ച്വലി നമ്മൾ 4 മിനിറ്റ്സ് ടൈമർ വെച്ചു. 4 മിനിറ്റ്സ് നമുക്ക് കഴിക്കാം. ഓക്കെ, 5 മിനിറ്റ്സ് വേണോ? 4 മതിയും ചേച്ചിയും പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10 ഡയറി മിൽക്ക് 4 മിനിറ്റ്സ്. ആര് ജയിക്കും നോക്കാം. ടിയ സ്പീഡ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4 മിനിറ്റ്സും ഒരു 10 സെക്കൻഡ് വെക്കാം സ്റ്റാർട്ടൊക്കെ ചെയ്യുമ്പം. അപ്പം 3, 2, 1. ഇത് വായി നിറഞ്ഞിരിക്കണോ? ഇതൊക്കെ ഫൗളാണ്, നല്ല കോമ്പറ്റീഷൻ ആണ്. അവള് ഞാൻ തുറന്ന് പറയുന്നത് അവള് തുറന്ന് എന്റെ അത്ര അവള് കഴിച്ചു. നമ്മുടെ ടൈമർ 10 മിനിറ്റ്സ് ഒക്കെ നമുക്ക് വെക്കാം, കാരണം ഒന്നും ഒന്നും തിന്നാൻ പറ്റുന്നില്ല. സോ 1 മിനിറ്റ് കഴിഞ്ഞാണ് ഇനി ബാക്കിയുള്ളത്. നമുക്ക് ഒരു 4 മിനിറ്റ്സ് വെക്കാം. ഡയറി മിൽക്ക് ഞാൻ വെറുത്തോന്ന് ചെറിയൊരു ഡൗട്ട് കേട്ടോ. സാധാരണ എനിക്ക് കിട്ടി ഞാൻ നക്കി നക്കി കഴിക്കും. ഇതിപ്പോ അത് രണ്ടെണ്ണം തീർന്നു.
അതെ അവൻ നാല് പീസ് ആവേശത്തോടെ തിന്നു ഇപ്പൊ നക്കാൻ തുടങ്ങി
മതിയായാ? ഇല്ല, പിന്നെ എന്താ കഴിക്കാത്തത്? ഇതൊക്കെ ആർക്കും വേണ്ടാത്ത പീസാണെന്ന കഴിച്ചോ. എനിക്ക് ഇപ്പൊ തോന്നുന്നു ടീന്റെ പകരം ചിക്കുനെ വിളിച്ചാ മതി. അവനാണ് ഇനി മെല്ലെ കഴിച്ചാ മതി കേട്ടാ. കൂടെ കൂടെ മെല്ലെ കഴിച്ചാ മതി കേട്ടാ. ഡയറി മിൽക്ക് കഴിച്ച് മടുത്ത് ചിക്കു ടീയ്ക്ക് കൊടുക്കാണ് ഡയറി മിൽക്ക്. മപ്പ് പിടിച്ചിരിക്കണം സീരിയസ് ആയിട്ട്. ചിക്കു വേണ്ടെന്നൊക്കെ വലിയ പറഞ്ഞില്ല, ഇപ്പം അവൻ അവൻ്റെ മമ്മക്ക് ഫുൾ കൊടുത്തു അമ്മ എനിക്ക് മതിയെന്ന് ടീയെ തോട് വരുന്നു. എനിക്ക് വയ്യാ കഴിക്കാൻ ഇനിയുണ്ട്. ചിക്കു പിന്നാലെ ഓടുന്നാ കഴിക്കി കഴിക്കി വന്നിട്ട് സോ മൂന്ന് പേര് ചലഞ്ച് വെച്ചിട്ട് ഹാപ്പി ടു സീ. ഇനി ആകെ നാലെണ്ണേ ബാക്കിയുള്ളൂ. ഞങ്ങള് ചിക്കു ഒന്ന് കഴിച്ചു, ഞാൻ അബൌട്ട് ഒരു മൂന്നെണ്ണം എന്തോ കഴിച്ചു, ടീ രണ്ടെണ്ണം കഴിച്ചു. അങ്ങനെയാണ് ഇങ്ങനെയത്. പക്ഷേ ഞാൻ മൂന്നെണ്ണം ഫുൾ കഴിച്ചില്ല. മൂന്നെണ്ണത്തിൻ്റെ ഒരു ആറ് പീസ്, ടീൻ്റെ ഒരു രണ്ട് പീസ്, എൻ്റെ പീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഭയങ്കര ഡയറി മിൽക്ക് അഡിക്റ്റ് ആണ് നിങ്ങളെങ്കിൽ പിന്നെ നിങ്ങളുടെ വീട്ടുകാർ പറയാം നിങ്ങൾ മോളാകെ ഡയറി മിൽക്ക് മുട്ടായി മാത്രമേ കഴിക്കാൻ, നിങ്ങൾ ഏറ്റവും നല്ലത് ഒരു ചലഞ്ച് വെച്ചോ അന്നത്തോടെ തീരും. ഞാൻ ആലോചിക്കണി, എനിക്ക് കുറച്ച് ദുശീലമുണ്ട്. അത് ഞാൻ ചോറൊന്നുമില്ല, ബാക്കി മിഠായും ബിസ്ക്കറ്റും കഴിക്കും. ഓരോന്നിലും ഓരോ ചലഞ്ച് വെച്ചാൽ ഞാൻ എല്ലാം വെറുത്ത് ലാസ്റ്റ് ചോറ് മാത്രം കഴിച്ച് ഭയങ്കര നല്ല കുട്ടിയാവും. ടീയവാ, ടീക്ക് ഇനി ഡയറി മിൽക്ക് വേണോ? വേണ്ട, കുറച്ച് വേണ്ട. ബബ്ലി വേണ്ടല്ലോ. ചിക്കു ഇനി ഡയറി മിൽക്ക് വേണോ? ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ചിക്കു ഇങ്ങനെ പറയുന്ന. മനസ്സിലായല്ലോ, നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ചലഞ്ച് വെക്കുക, അഡിക്ഷൻ ഞങ്ങളുടെ വേരോടെ പറിച്ചു കളയാ. എനിക്കിനി ആര് ഡയറി മിൽക്ക് വാങ്ങിച്ചാലും വാങ്ങിച്ചു തന്നോ, ബട്ട് മടുത്തു. ഓക്കെ, അപ്പം ഇന്നത്തെ ചലഞ്ച് ഭയങ്കര ഒരു മടുപ്പ് ചലഞ്ച് ആയിരുന്നു. പക്ഷെ ഒരു വിധത്തിൽ നല്ലതാണ്, ഇനി ഞാൻ ഡയറി മിൽക്ക് ലിമിറ്റ് വെച്ച് കഴിക്കില്ല. സോ എനിക്ക് അത്രേ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ വരാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ 73K സബ്സ്ക്രൈബേഴ്സ്. ലവ് യു സോ മച്ച്. 100K ആവാൻ ഇനി കുറച്ച് പടികൾ മാത്രം ചവിട്ടാനുള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യും. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് പിന്നെ എന്താ പറയാൻ, പറയാനൊന്നുമില്ല. എനിക്ക് ഡയറി മിൽക്ക് വെറുത്തു. ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റേ DM ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചുതരാം. പൈസ ഒന്നും വേണ്ട, പൈസ ഒന്നും വേണ്ട. നിങ്ങൾ ഫ്രീ ആയെടുത്തോ, നിങ്ങൾ ഫ്രീ ആയെടുത്തോ. അമ്മ താങ്ക് യു സോ മച്ച് ആൻഡ് ടാറ്റ ബൈ ബൈ. ഞാൻ പറയട്ടെ, എന്റെ ചാനലല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നതിന് ടാറ്റ ബൈ ബൈ. സീ യു.